വിശക്കുന്നോടി, ഭക്ഷണം വേണോ? വൈകുന്നേരം സ്കൂളിൽ വിട്ട് വീട്ടിൽ വരുമ്പോ ചായയും പലഹാരം തന്നിട്ടല്ലേ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ സമ്മതിക്കൂ. വിശപ്പ് കാണും, പക്ഷേ ഇവിടെ തരാൻ ഒന്നുമില്ല. പൈപ്പ് കൊള്ളാലാതെ ഒന്നും വിടാൻ സമയാകുമ്പോ വിട്ടോളാം. അതിനു മുമ്പ് ചിലരേക്ക് ഇവിടെ വരുത്തണം. ഇപ്പൊ ചെറിയ തോതിൽ ആദ്യം കയറി കാണും നിന്റെ വീട്ടിലുള്ളവർക്ക്. അതിനി അങ്ങ് കൂടി കൂടി വരണം. എത്രത്തോളം പോകുന്നു നമുക്ക് നോക്കാം. എന്താ വൈകുന്നേ? ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുറെ നേരമായിട്ട് മോളെ നോക്കി നിൽക്ക. ടീച്ചർ എന്തായി പറയുന്നേ? ഞാൻ കൃത്യസമയത്ത് തന്നെ മോളെ നടയിലിറക്കിയല്ലോ. ഇറക്കിന്നോ? എന്നിട്ട് മോള് വന്നില്ലല്ലോ. ഗേറ്റിനരികിൽ മോളെ ഇറങ്ങിയതാണല്ലോ. വന്നിട്ടില്ല, ഇതുവരെ മോള് വന്നിട്ടില്ല. പിന്നെ എവിടെ പോനാ? ഞാൻ അവിടെ ഇറക്കിയതാണ് ടീച്ചറെ. പിന്നെ ഇതെവിടെ പോയി? എനിക്കൊന്നും അറിയില്ല. ഹലോ, ഹലോ ടീച്ചറെ. മോളെ, മോളെ, ലച്ചു, 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 മോളെ, ലച്ചു, ലച്ചു, മോളെ, ലച്ചു. ഒരർത്ഥത്തിൽ കാവേരി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ആരും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇന്ന് ആ കുട്ടി അവന്റെ ഭാര്യ. ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ, ഗാന്ധാരിയമ്മയുടെ ഭർത്താവിന്റെ മരണത്തിൽ പോലും അവന് പങ്കുണ്ട്. അതേപ്പറ്റി ചില സത്യങ്ങൾ അവർക്ക് അറിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ തന്നെ വന്ന് പെട്ടത്. പിന്നെ കൊലയാളിയെ കൈ കിട്ടിയപ്പോ അവനെ കൂടെ നിർത്താൻ ശ്രമിച്ചത് അവർക്ക് പറ്റിയ അബദ്ധമാണ്. അവ മുന്നിൽ ഒന്ന് ചാടിയതാ ഒരിക്കൽ. അന്നാ ബീരാനെ ഞാൻ കണ്ടതാ. ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ അവനെ പിന്തുടർന്ന് കൊല്ലായിരുന്നു.
പിന്നെ കാവേരിയും കണ്ടപ്പോ ആ കൊച്ചിനെ അവൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അവിടെയാ എല്ലാം പിഴച്ചത്. ഞാൻ പലതവണ ഗാന്ധാരമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ചിന്നുമോളുമായിട്ടും അല്ലാതെയും. അപ്പോഴൊന്നും അവരെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ടപ്പോഴോ അവൻ നമ്മളെ കബളിപ്പിച്ചിട്ട് കടന്നുകളയും ചെയ്തു. പോലീസിനെക്കാളും ശുഷ്കാന്തിയോടെ നടന്നിട്ടും കിട്ടുന്നില്ലല്ലോ അവരെ. ആഹാരം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്ര നാൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിയും? ഇപ്പോഴും ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. കയ്യിൽ കിട്ടിയിട്ടും അവന്റെ മരണം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. മരിച്ചില്ലെങ്കിലും ചതഞ്ഞു ചതഞ്ഞു കിടക്കല്ലേ അവൻ എന്ന് പറഞ്ഞുകൂടാ. ചതഞ്ഞ ശരീരം പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചുകൊണ്ട് വന്നു ഗാന്ധാരിയുടെ പരിചയത്തിലുള്ള നാട്ടുവൈദ്യൻ. അവനിപ്പോ പഴയതിലും ചെറുപ്പ. അതുകൊണ്ടല്ലേ കാവേരിമോൾ അവനെ സ്നേഹിച്ചത്. ആ പറ രോണി. സാർ, ലച്ചുമോളെ കാണാനില്ല. കാണാനില്ലെന്നോ? എനിക്കൊന്നും അറിയില്ല. ഓട്ടോക്കാരൻ സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടെന്നാ പറയുന്ന. സാർ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി. ആ എന്താ സാറേ? രോഹിണിയെ വിളിച്ച് ലച്ചുമോളെ കാണാനില്ലെന്ന്. അവൻ തന്നെ ആയിരിക്കും ഇതിന്റെ പുറകിൽ. പിന്നെ അല്ല വേറെ അവന്. ലച്ചുമോക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവൻ മരിച്ചിട്ടും കാര്യമില്ല. മരിക്കുമ്പോഴും വിജയം അവന് തന്നെയായിരിക്കും. എന്ന് വെച്ചാ മോളുടെ നഷ്ടം ഒരു കാലത്തും ആരെയും വിട്ടു പോവില്ല. സാറേ, എല്ലാരെയും തോൽപ്പിക്കാൻ അവൻ ചിലപ്പോ കുഞ്ഞിനെ. നോ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നേരം വണ്ടി എടുക്ക. അവൻ വീണ്ടും പലരുടെയും ശംഖ് തകർക്കുകയാണല്ലോ ചിന്നയ്യ. ശരിക്കും ഓട്ടോ ഡ്രൈവർ ഇവിടെ കൊണ്ട് വിട്ടായിരുന്നോ? വിട്ടെന്നായാണ് പറഞ്ഞത്? ഇന്നും ഗേറ്റിനരികില് ഞാനും അമ്മച്ചു നിൽക്കുന്നത്. ഇന്ന് പാലടുപ്പത്തായതുകൊണ്ട് ഞാൻ കിച്ചണിലായിരുന്നു. രോഹിണി വിഷമിക്കണ്ട, മോക്കൊന്നും സംഭവിച്ചാണൂല. പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവറെ ഓട്ടിക്കുമ്പോ മദ്യപിക്കുന്ന കണ്ടുകൊണ്ടാ ഓട്ടോ ഏർപ്പാടാക്കിയത്. ഓട്ടോക്കാരൻ കുഴപ്പക്കാരനായിരുന്നില്ല. അല്ലെങ്കിലും അയാളുടെ കുഴപ്പമല്ലല്ലോ. അയാൾ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ മോളുടെ വരവ് പ്രതീക്ഷിക്കുന്ന ആരോ ആണ് ഈ പണി വരിച്ചിരിക്കുന്നത്. എന്താ എന്റെ സംശയം മറ്റവനെ തന്നെയാ? അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഇനി തിരികെ കിട്ടോ? എന്തോ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ സാറേ? രാവിലെ പോയപ്പോ ഞാൻ മോളോട് പറഞ്ഞതാ, പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാ മിണ്ടാനും പറയാനും നിൽക്കരുത്. ഇതിപ്പം വീട്ടുമുറ്റത്തുനിന്നല്ലോ സാറേ കൊണ്ടുപോയിരിക്കുന്നത്. അവന്റെ കാര്യത്തിൽ തീരുമാനമാവണതുവരെ മോക്ക് ആരെങ്കിലും കൂട്ടു പോണായിരുന്നു. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നേരാ
ബീരാൻ ലോക്കപ്പിലില്ലേ? ഉണ്ട് സർ. അവനെ കോടതിയിൽ ഹാജരാക്കാതെ അവിടെ തന്നെ ഇട്ടിരിക്കുക. വിദുര സുര പോകുന്ന സ്ഥലങ്ങൾ അവന് ഉറപ്പായിട്ടും അറിയാൻ കഴിയും. ആ അത് ശരിയാണ് സർ. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുന്നില്ല? രോഹിണിയുടെ കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത് അവൻ തന്നെയാ. സംശയമൊന്നും വേണ്ട. കുഞ്ഞിനെ മുന്നിൽ നിർത്തിയിട്ട് അവനെ പോലെ ബുദ്ധിയുള്ള ഒരുത്തൻ എന്തും ചെയ്യും. അവന്റെ കുഞ്ഞാണ് എങ്കിലും ആ കുഞ്ഞിനെ പോലും അവൻ കൊന്നുകളയാൻ മടിക്കില്ല. എനിക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. രോഹിണിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വിവാഹം കഴിഞ്ഞ ശേഷം രോഹിണി ഹസ്ബൻഡ് ഒത്ത് എന്റെ വീട്ടിൽ വന്നിരുന്നു. അന്നവന് പതർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷവും പലതവണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ലൊരു ചെറുപ്പക്കാരനെന്ന തോന്നലാണ് അവനെക്കുറിച്ച് എനിക്കുണ്ടായത്. എന്നാൽ കുറച്ച് നാൾ മിസ്സിംഗ് ആയ ശേഷം രോഹിണിയുടെ ഹസ്ബൻഡ് മടങ്ങി വന്നപ്പോൾ അയാൾ എൻ്റെ മുന്നിലേക്ക് വരാൻ പലപ്പോഴും മടിച്ചു. എന്താ അതിന് കാരണം? അവിടെയും എന്തെങ്കിലും ആൾമാറാട്ടം നടന്നിട്ടുണ്ടോ? ശരത്തും വിദുരസുരയും രണ്ടുപേരാണ്. അങ്ങനെയൊക്കെ വരാം സർ. ഈ വിദുരസുര എന്ന് പറയുന്നവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പോലും മുഖം മാറ്റാൻ മടിക്കാത്തവനാ. ഏതെല്ലാം വേഷങ്ങളാണ് അവൻ സ്വീകരിക്കുന്നത്? ചിലപ്പോൾ രോഹിണിയുടെ ഹസ്ബൻഡിനെ കൊന്നിട്ട് അവൻ അയാളുടെ വേഷം എടുത്ത് അണിഞ്ഞു വന്നതാവാം. സത്യങ്ങൾ അറിയണമെങ്കിൽ വിദുര സുരയെ ജീവനോടെ പിടിക്കണം. അതോടൊപ്പം രോഹിണിയുടെ മകളെ വച്ച് അവൻ മുതലെടുപ്പ് നടത്താനും പാടില്ല. എനിക്കറിയാം, ഏതൊരു അമ്മയും പോലെ സ്വന്തം ജീവനേക്കാൾ രോഹിണിക്ക് മകള് പ്രധാനമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ശ്രദ്ധയും അവിടേക്ക് തന്നെ വേണം. ലച്ചുമുളാവൻ ഒന്നും ചെയ്യാൻ പാടില്ല. ശരി സർ, പുത്തൂർ ദിനകരനോട് വേണ്ട രീതിയിൽ തന്നെ ഞാൻ ചോദിച്ചോളാം. അവനെ വെച്ച് തന്നെ മറ്റവനെ ഞാൻ കണ്ടെത്തിക്കോളാം. എന്താ സാറേ? സത്യം പറയടാ, അവനിപ്പോ എവിടെ ഉണ്ടാവും? എനിക്കറിയില്ല സാറേ. അവന് വേണ്ടി പോലീസുകാർ മാത്രമല്ല, നാരായണഗൌഡ, നന്ദൻ, നരൻ, ജോസ് എല്ലാവരും പരക്കം പായിവാടാ. എന്നിട്ടും കണ്ടുകിട്ടിയിട്ടില്ല. അത്രയ്ക്ക് ഭദ്രമായിട്ട് അവൻ മറഞ്ഞിരിക്കുന്ന സ്ഥലം നീ പറഞ്ഞു തരണം. ഓ, എനിക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ല സാറേ. അതല്ലാതെ അവൻ പോകാറുള്ള ഒരു സ്ഥലവും നിനക്കറിയില്ല? ഇല്ല, അറിയില്ല. ഇപ്പൊ ഓർക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ചന്ദ്രമതി അല്ലേ? നിന്റെ മകൾ മഹേശ്വരി ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് കേട്ടു. എനിക്ക് ഭ്രാന്തില്ല, ഭ്രാന്തില്ല. സാറ് എസ് ഐ ബലരാമൻ സാറല്ലേ? അല്ലടാ, ചന്ദ്രമതി മഹേശ്വരിയുടെ അമ്മ. അന്ന് ഗൗഡ അണ്ണനും നരനും നന്ദനും കൂടി എന്നെ പിടിച്ചപ്പോ ശരത്ത് പുഴയെ ചാടിയതാണല്ലോ. ശരത്തല്ല, സുര, വിദുര സുര. അല്ല, അപ്പൊ പുഴയെ ചാടിയതാണല്ലോ. ഇനി വല്ല മത്സ്യകന്യേനേയും കല്യാണം കഴിച്ചോന്ന് പറയാനും പറ്റില്ല. എവിടെ പോയാലും പെണ്ണുണ്ടോ, അവൻ അതിനെ കെട്ടിയിരിക്കും. മതിയടാ മതി, ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ എവിടെയോ മറഞ്ഞിരിക്കുക ആ പെൺകുടിയൻ.
വിടത്തില്ലടാ ഞാൻ അവനെ. വിടരുത്, കിട്ടുവാണെങ്കിൽ മുറുകെ പിടിച്ചേക്കണം സാറേ. പറയണ്ടായിരുന്നു, കളിയാക്കുന്നുടാ. ഭഗവാനെ, ഈ കാക്കിട്ട പട്ടിയുടെ കാച്ചൂരി വിടറേ. അയ്യോ, ഉമ്മ സംഭവം എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? എന്താടാ? ഞാൻ നമ്മുടെ നന്ദനെ യാദൃശ്യമായിട്ടൊന്ന് വിളിച്ചായിരുന്നു, അപ്പോഴൊരു വാർത്ത അറിഞ്ഞത്. ഇജ്ജ് വളക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അത് ലിച്ചുമോളെ കാണാനില്ല. സ്കൂള് വിട്ട് കുഞ്ഞ് വീടിന്റെ ഗേറ്റ് വരെ ഇറങ്ങിയതാ, പിന്നെ ഞാൻ കാണാതായത്. എവിടെ പോയി ആർക്കും അറിയത്തില്ല. എവിടെ പോവാനാ? കൊണ്ടുപോയി കാണും. വരുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചെന്ന് പോലെ റാഞ്ചിക്കൊണ്ട് പോയി കാണും ഒരുത്തൽ. ഇപ്പൊ സമാധാനമായല്ലോ എല്ലാവർക്കും. അവനെ ഇനിയും ജീവിക്കാൻ അനുവദിക്കേ, അപ്പൊ പിന്നെ അവൻ എല്ലാവരുടെയും പ്രാണൻ എടുത്തോളും. ഞാൻ പറഞ്ഞില്ലേ, രാജവമ്പാലയുടെ അനവൻ കൊത്തിയാ ചാകും. അവനെ തല്ലി കൊന്നേ പറ്റൂ. തട്ടിക്കൊണ്ടു പോയത് അവനാണെങ്കിൽ സ്വന്തം കുഞ്ഞല്ലേ, അതിനെ അവൻ എന്തെങ്കിലും ചെയ്യൂ? അവന് സ്വന്തം കുഞ്ഞൊന്നൊന്നും ഇല്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവൻ അതിൻ്റെയും കഴുത്തറക്കും. എന്റെ റബ്ബേ, അങ്ങനൊന്നും സംഭവിക്കല്ലേ. പിന്നെ രോഹിണി മോൾ ഉണ്ടാകത്തില്ല, ആർക്കും ആ കൊച്ചിനെ കാണാനും പറ്റത്തില്ല. അവനല്ലാതെ മറ്റാരും കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകത്തില്ലെന്നാ എല്ലാരും പറയുന്നേ. എവിടെ പോയാ എന്നെ കണ്ടുപിടിക്കും? അവനാണ് കുഞ്ഞിനെ കൊണ്ടുപോയതെങ്കിൽ ജീവിതകാലം മുഴുവൻ രോഗിണി മോക്ക് കരയാ, അതിനെ കൊല്ലുക തന്നെ ചെയ്യും. ഉമ്മുമ്മ പറയുന്ന പോലെ ചാകേണ്ടവനെ വളർത്തി, അതിന്റെ ഫലം ഇതൊക്കെ. രോഹിണിയച്ച എടുക്കുന്നില്ല. ഈ അവസ്ഥ പിന്നെടുക്കുവോ? അതിന്റെ നല്ല ജീവൻ അങ്ങ് പോയിട്ടുണ്ടാവും. എന്തിനു ഉമ്മുമ്മ നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്നത്? നമ്മൾ പറയുന്ന ഒന്നും പടച്ചോൻ കേൾക്കുന്നില്ല. പടച്ചോനെ കുറ്റം പറയണ്ടടി, അവനെ പടച്ചോൻ കൺമുമ്പിൽ കൊണ്ട് തന്നല്ലയോ. എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ല. പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിച്ചു, ഇപ്പൊ അവനെല്ലാരെയും കളിപ്പിക്കുക. കുഞ്ഞിനെ വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ അവന്റെ അരികിൽ ചെല്ലാൻ പറഞ്ഞ ചെന്നേ പറ്റൂ. പിന്നെന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓനൊരു ജിന്ന് തന്നെ, ഓന് മരണം ഉണ്ടാകത്തില്ല. എന്നിട്ടോ മരിച്ചാലോ, എന്നാലും അലഞ്ഞു തിരിഞ്ഞു നടക്കും. കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരി വിദ്യാർത്ഥി ലക്ഷ്മിയെ കാണാനായി വൈകുന്നേരം സ്കൂൾ വിട്ട് ഓട്ടോയിൽ വന്നിറങ്ങിയ കുട്ടിയെയാണ് കാണാനായത്. എന്താ മോനെ? ക്യാപ്റ്റൻ എന്റെ മോള്. കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരി വിദ്യാർത്ഥി ലക്ഷ്മിയെ കയ്യിൽ കിട്ടിയപ്പോഴൊക്കെ അവനെ കൊല്ലാത്തതിന്റെ പ്രതിഫലം തിരിച്ചടി അനുഭവിക്കെ. അവൻ തന്നെ ആയിരിക്കും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അവന്റെ കയ്യിലാണ് കുഞ്ഞെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയാതെ ക്യാപ്റ്റൻ, എന്റെ മോള് ജനിച്ച ശേഷം മോളെ കണ്ടത് ഒന്നോ രണ്ടോ തവണയാ, അത് മറന്നു നിന്ന്. ഇനിയും അങ്ങനെ തന്നെയല്ലേ കാണാൻ പറ്റൂ? മറഞ്ഞു നിന്നല്ലേ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ പറ്റൂ? അവരിപ്പം നിന്റേതല്ലാതായി തീർന്നില്ലേ? അങ്ങനെയാക്കി തീർത്തില്ലേ അവൻ? എന്നിട്ട് അവസാനം അവൻ തന്നെ കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയി. ഇനി മറഞ്ഞു നിന്നുപോലും അതിനെ കാണാൻ കഴിഞ്ഞാൽ ഭാഗ്യം.
അവസരം വരുമ്പോ അത് നന്നായി വിനിയോഗിക്കാൻ അറിയുന്നവനാ വിദുരസുര. നമുക്കൊക്കെ ഇല്ലാതെ പോയതും ആ കഴിവാ. എന്റെ കുഞ്ഞിന് ആപത്തും സംഭവിക്കില്ല, അതുറപ്പാ. അവ എന്റെ മോളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തും. അതിന് തർക്കമൊന്നും വേണ്ട. ശത്രുവിന്റെ കരുത്ത് മനസ്സിലാക്കി വേണം അവൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കാൻ. ബുദ്ധി കൊണ്ട് കളിക്കുന്നവന്റെ തലച്ചോറാണ് തകർക്കേണ്ടത്. തകർക്കും ഞാൻ അവനെ. എവിടെ പോയി കണ്ടുപിടിക്കും ആ പെണ്ണുപിടിയെ? കൺമുന്നിൽ നിന്ന് അവൻ മറന്നില്ലേ? എങ്കിലും അവന്റെ ഗന്ധം പോലും എനിക്ക് തിരിച്ചറിയാം. കണ്ടെത്തും ഞാൻ ആ നായെ. ഇവന്റെ ചോരയല്ല ഈ പൊന്നോമന, എന്തും ചെയ്യും ഇവൻ. പക്ഷെ അറിയാതെയെങ്കിലും ഈ ഇളമേനിയിൽ ഒരു തരി മണ്ണു വീണാൽ പിടയ്ക്കും ഈ അച്ഛന്റെ ഹൃദയം. അതെ, ഇനി രാക്ഷസ നിഗ്രഹത്തിന്റെ സമയമാണ്. ആരുടെ കൈകളാൽ അത് സംഭവിക്കും? ഇവരിൽ ഒരാൾ മാത്രം.